ഞാൻ പറഞ്ഞു, ഇത് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു കാര്യമാണ്, സർവരും സഹകരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സമീപകാലത്ത് ഈ ഗ്രന്ഥാലയ പ്രസ്ഥാനത്തിന് പുതിയ ഒരു മാനം നൽകുവാൻ നമ്മുടെ ബഹുമാന്യനായ എം പി ശ്രീ ശിവദാസ് മുതലുകയുണ്ടായി. അദ്ദേഹം എന്നോട് അതിൻ്റെ ഒരു രൂപരേഖ വിസ്തരിച്ചു തന്നപ്പോൾ ഞാൻ ആദ്യം അല്പം സംശയാലുവായി. കാരണം നമുക്ക് ഗ്രന്ഥാലയങ്ങളിലുള്ളത് ടൗണുകളിലും ഗ്രാമപ്രദേശങ്ങളിലുമാണ്, പിന്നെ ചുരുക്കം കടലോര പ്രദേശങ്ങളിലും മലയോരങ്ങളിലും ആദിവാസി മേഖലകളിലും ഏതാണ്ട് ഇല്ല എന്ന് തന്നെ പറയാവുന്ന ഒരവസ്ഥയാണ്. ശിവദാസ് വിസ്തരിച്ചു തന്ന ആ പദ്ധതിയിൽ ഏതാണ്ട് അല്ലെങ്കിൽ ഏറിയ പൂർവ്വം ഗ്രന്ഥശാലകൾ വരുന്നത് മലയോര പ്രദേശങ്ങളിൽ മാത്രമല്ല ആദിവാസി മേഖലകളിലും കൂടിയാണ്. ഞാൻ ശിവദാസോട് ചോദിച്ചു, ശിവദാസ് ആദിവാസിയുടെ സ്ഥിതി വളരെ ദയനീയമല്ലേ, അവന് കിടക്കാൻ സ്ഥലമില്ല, അവിടെ സ്കൂളില്ല, അവൻ്റെ ആരോഗ്യസ്ഥിതി വളരെ ദയനീയമാണ്, ആശുപത്രികളില്ല, ഏതാണ്ട് പട്ടിണിയാണ്, പിന്നെ നൂറുകൂട്ടം പ്രശ്നങ്ങൾ. പതുക്കെ പതുക്കെ ആദിവാസികൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതായി കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ആദിവാസി ലൈബ്രറിയാണ് സ്ഥാപിക്കാൻ? പക്ഷേ ശിവദാസ് നിരാശനായിരുന്നില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രൊജക്ട് വിസ്തരിച്ചു തന്നു. ഞാൻ ശിവദാസിനോട് മറ്റൊരു കാര്യവും പറഞ്ഞു. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ ഒരു കാര്യം, നീ വിശക്കുന്ന മനുഷ്യനോട് വേദാന്തത്തെ കുറിച്ച് സംസാരിക്കരുത്, ആദ്യം അവന്റെ വിശപ്പ് മാറ്റുക, അവന് മൃഷ്ടാന്നം ഭക്ഷണം കൊടുക്കുക, അതിനുശേഷമാവാം നമുക്ക് അവനെ വേദാന്തത്തിന്റെ വഴിയിലൂടെ നയിക്കാൻ പ്രാപ്തനാക്കുക എന്ന്. ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടും ശിവദാസ് അല്പം പോലും പിന്തിരിയുന്ന മട്ടല്ല. അദ്ദേഹം വളരെ വാശിയോടെ ആത്മാർത്ഥതയോടെ ആത്മസമർപ്പണത്തോടെ തന്റെ പ്രൊജക്ടിനെ കുറിച്ച് പറയുകയും എന്നെ മാനസാന്തരപ്പെടുത്തി ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനാക്കി, മുഴുവനായിട്ടില്ല കേട്ടോ, ഏതാണ്ട് ആക്കി. ഞാൻ പറഞ്ഞു, ഇത് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു കാര്യമാണ്, സർവരും സഹകരിക്കേണ്ട ഒരു കാര്യമാണ്, ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും, എന്നെ കൊണ്ട് കഴിയുന്ന, അദ്ദേഹമൊന്നും കഴിയില്ല, പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്ന സകല സഹായ സഹകരണങ്ങളും നിങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാമെന്ന്.